ഇന്നലെ മണിച്ചിത്ര താഴെ എന്നുള്ള സിനിമ ഒന്നുകൂടി കാണുകയുണ്ടായി. കൊട്ടാരക്കര യാത്രയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഏഷ്യാനെറ്റിലാണെന്ന് തോന്നുന്നു 25 വർഷം മുമ്പ് 1993 മണിച്ചിത്ര താഴെ വീണ്ടും കണ്ടത്. അതിൽ പണ്ട് കണ്ട മാതിരി ആയിരുന്നില്ല ഇപ്പം കണ്ടത്. എന്നാലും കാഴ്ച ഒന്ന് തന്നെയായിരുന്നെങ്കിലും അകത്ത് തോന്നിയ വികാരങ്ങൾ വളരെ രസകരമായിരുന്നു. മന്ത്രവാദം എങ്ങനെയാണ് ഒരു പ്രശ്നം പരിഹരിക്കാൻ ഉപബോധ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ പ്രയോജനപ്പെടുത്തിയത്, ഉപബോധ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് മന്ത്രവാദത്തെ പ്രയോജനപ്പെടുത്തിയത്. നമ്മൾ ഈ ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു സാധനം അങ്ങനെയൊന്നുമല്ലാതെ അകത്ത് ഉറഞ്ഞുകൂടിയിരിക്കുന്ന സൂയിസൈഡൽ ടെൻഡൻസി ഉൾപ്പെടെ ചെറുപ്പത്തിൽ വളരുമ്പോഴത്തേക്കും മനസ്സിനകത്ത് നിറഞ്ഞിരിക്കുന്ന പലതും ഉൾപ്പെടെ ഭംഗിയായിട്ട് അവതരിപ്പിച്ച ആ ചിത്രത്തിൻ്റെ അത് റിലീസ് ചെയ്തിട്ട് ഒരു വർഷം കഴിയുമ്പോൾ അതിലുള്ള അത് പ്രൊഡ്യൂസ് ചെയ്ത ഫാസിൽ ഡയറക്റ്റ് ചെയ്തവരൊക്കെ ഒരു തോന്നൽ, ഈ ചിത്രം സമൂഹത്തിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മന്ത്രവാദത്തെക്കുറിച്ച് ആവശ്യത്തിൽ കൂടുതൽ ബഹുമാന്യത മാന്യത ഉണ്ടാക്കുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ ചിത്രത്തിൻ്റെ ഉദ്ദേശശുദ്ധി ശരിക്ക് പൂർത്തീകരിച്ചില്ല, ലക്ഷ്യം മാറിപ്പോയി, മാർഗവും മാറിപ്പോയി എന്ന് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് വിശകലനം ചെയ്യാനായിട്ടായിരുന്നു 200 സൈക്കോളജിസ്റ്റുമാരുടെ അടുത്ത് അവർ സർവേ നടത്തി. അത്രയും മണിച്ചിത്ര താഴെ അതിൽ ഭൂരിഭാഗം, അന്ന് സർവേ നടത്തിയ കാലത്തൊക്കെ കേരളത്തിലെ കമ്മ്യൂണിസം എന്ന് പറയുന്നത് രക്തത്തിൻ്റെ ഭാഗമായിരുന്നു, ഇപ്പം ഇവിടെ കമ്മ്യൂണിസം എന്ന് പറയുന്ന ചെറ്റത്തരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും വയറ്റിപ്പഴപ്പിൻ്റെയും പൈസ ഉണ്ടാക്കുന്നതിൻ്റെയും കമ്മീഷൻ മേടിക്കുന്നതിൻ്റെയും അവനവൻ്റെ ആൾക്കാരെയും ന്യൂനപക്ഷത്തെയും പ്രീണിപ്പിച്ച് കസേര ഉണ്ടാക്കുന്നതിൻ്റെയും ഭാഗമാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസം. 25 വർഷം മുമ്പുള്ള കമ്മ്യൂണിസം അങ്ങനെ ആയിരുന്നില്ല. പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കാൻ മാത്രമല്ല, കുറേയൊക്കെ കട്ടൻകാപ്പിയും പരിപ്പുവടയും തന്നെ ആയിരുന്നു ഏകദേശം എല്ലാവരുമല്ല. കുറച്ചും കൂടി ധാർമ്മിക ബോധം, കമ്മ്യൂണിസ്റ്റ് ധാർമ്മിക ബോധം ഉണ്ടായിരുന്നു. നശീകരണമായിരുന്നു അന്നും ഇന്നും ലക്ഷ്യമെങ്കിലും അന്ന് അങ്ങനെ അധ്യാപകരിൽ പലരുമൊക്കെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നുവെങ്കിലും സൈക്കോളജിസ്റ്റുമാരിൽ പലരുമൊക്കെ പല വിഭാഗത്തിലുള്ളവരായിരുന്നുവെങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ വായിച്ചെടുത്തോളം, ഈ 200 സൈക്കോളജിസ്റ്റുമാരുടെ നടത്തിയ സർവേ അനുസരിച്ച് അന്ന് മണിച്ചിത്ര താഴെ എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന, ദുരാചാരം പ്രചരിപ്പിക്കുന്ന, ഇല്ലാത്തതിനെ അതിശയോക്തി കലർത്തി പ്രചരിപ്പിക്കുന്ന ഒരു സിനിമയല്ല. അതിനകത്ത് പഴയതും പുതിയതും കൂടി ചേർക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയുണ്ട്, പഴയതും പുതിയതും കൂടി ചേർത്ത് മുമ്പോട്ട് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകളായിരുന്നു യഥാർത്ഥത്തിൽ സൈക്കോളജിസ്റ്റുമാർ പറഞ്ഞത്. അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നു ഞാൻ ഇന്നലെ സിനിമ നോക്കിയത്. ഓരോ ചെറിയ ചെറിയ പോയിന്റുകളും ശ്രദ്ധയോടുകൂടി കൊണ്ടുവന്ന് ഒരാളെ കൊല്ലണം, നശിപ്പിക്കണം, തകർക്കണം എന്നുള്ള മനസ്സിൽ അത് തടഞ്ഞു നിർത്തി മനസ്സിനെ സഫോക്കേറ്റ് ചെയ്യുന്നതിന് പകരം അതങ്ങോട്ട് ചെയ്യിപ്പിക്കുക, ഇൻഡയറക്ട്ലി അങ്ങോട്ട് ചെയ്യിപ്പിക്കുക. എന്നിട്ട് ആ ഉൽക്കടമായിട്ടുള്ള പ്രതികാരത്തെ, പ്രതിഷേധത്തെ അങ്ങ് ഡിസോൾവ് ഔട്ട് ചെയ്തിട്ട് ഇറേസ് ഓഫ് ചെയ്യുക. അത് ഇന്നലെ ഇങ്ങനെ ചിന്തിച്ചപ്പോഴത്തേക്കും, കണ്ടുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായി. ഇത്രയും ഞാൻ പറഞ്ഞത് വലിയ വേറൊരു കാര്യം പറയാനൊന്നുമല്ല, നമ്മളുടെ മക്കളെ പഠിപ്പിക്കുമ്പോഴും നമ്മൾ പലതും പഠിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും എവിടെയൊക്കെ സാധിക്കുമോ അവിടെയെല്ലാം ഭാരതത്തിലെ പൈതൃകത്തിലെ നന്മകൾ, ആധുനിക ജീവിതത്തിലെ നന്മകൾ ഇത് രണ്ടും കൂടി ചേർക്കാൻ ഒരു 5-10 മിനിറ്റ് സമയം ചിന്തിക്കാൻ ചെലവഴിച്ചതിന് ശേഷം പ്രവർത്തിക്കുക, 5-10 മിനിറ്റ് ചിന്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. എന്നിട്ട് പഴയതെല്ലാം നന്മകളൊന്നുമല്ല, പുതിയതെല്ലാവും നന്മകളല്ല. പുരാണമിത്യേ വന്ന സാധു സർവം നജാപി കാവ്യം നവമിത്യവദ്യം
പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതൊന്നും എപ്പോഴും സാധ്യമാവില്ല. ഇത് കവിതാരൂപത്തിൽ ഇപ്പൊ എഴുതിയതാണ് എന്നുള്ളത് കൊണ്ടും അത് നല്ലതാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഓർമ്മിക്കുക, ഈ പഴയതിലെ നന്മകളെല്ലാം എടുക്കുക. ഇപ്പൊ അത് എടുക്കുന്നുണ്ട്. സോപ്പ് പോലും, സോപ്പിലെ അഡ്വർടൈസ്മെന്റ്, ടൂത്ത്പേസ്റ്റിലെ അഡ്വർടൈസ്മെന്റ്, പലതരത്തിലുള്ള കാര്യങ്ങൾ, അഡ്വർടൈസ്മെന്റ്, ആയുർവേദ മരുന്നുകളുടെ അഡ്വർടൈസ്മെന്റ്, കർക്കിടക കഞ്ഞിയിലെ അഡ്വർടൈസ്മെന്റ്, എല്ലാം നോക്കക്ക പഴമയിലെ നന്മകൾ എടുത്തിരിക്കുകയാണ്. പഴമയിലെ നന്മകൾ എടുത്തിരിക്കുകയാണ്. എത്ര ആശുപത്രികൾ ആയുർവേദത്തിൽ കർക്കിടക ചികിത്സ ഓഫർ ചെയ്യുന്നത്. അപ്പൊ പഴമയിലെ നന്മകൾ എടുത്ത്, യോഗ ഉൾപ്പെടെയുള്ളതെടുത്ത്, വേദമന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളതെടുത്ത് പുതിയതുമായിട്ട് ചേർക്കാൻ സാധിക്കണം. മണിച്ചിത്രത്താൽ അങ്ങനെ ഒരു സിനിമയാണ്, പഴമയും പുതുമയും ചേർത്ത സിനിമയാണ്. അതൊരു എക്സാമ്പിളാണ്. പൈതൃകം എന്നുള്ള സിനിമയും അതുപോലെ തന്നെയാണ്. വൈശാലി എന്ന സിനിമയും ഒരു പരിധിവരെ അതുപോലെ തന്നെയാണ്. മുഴുവനല്ല, ധാരാളം സിനിമകൾ ശരിക്കും ശ്രദ്ധയോടുകൂടി നോക്കുകയാണെങ്കിൽ നമ്മളുടെ പഴമയെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. സുകൃതം എന്ന സിനിമ, ശരിക്കും എം ടി വാസുദേവൻ നായരുടെ സുഹൃത്ത് വാഷിങ്ടൺ പോസ്റ്റ് എന്ന പ്രസിദ്ധീകരണത്തിന്റെ ഒരു എഡിറ്റർ ക്യാൻസർ വന്ന് മരിക്കാൻ പോയ സമയത്ത് അദ്ദേഹം ന്യൂ ഏജ് തെറപ്പി എന്ന് പറയുന്ന മന്ത്രങ്ങളും യോഗയും യോഗാസനങ്ങളും വെജിറ്റേറിയൻ ഭക്ഷണവും പിന്നെ മരുന്നും, എന്റെ കൂട്ടത്തിലും മരുന്നും കൂടി ചേർത്ത് കഴിച്ചിട്ട് ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെട്ട ചരിത്രമാണ് കഥയാക്കിയിട്ട് സുകൃതം എന്ന സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ആസ് ഈസ് ദ മൈക്രോകോസം, സോ ഈസ് ദ മാക്രോകോസം. ആസ് ഈസ് ദ ഹ്യൂമൻ ബോഡി, സോ ഈസ് ദ കോസ്മിക് ബോഡി എന്നൊക്കെ പറഞ്ഞ് വിവരിച്ചിരിക്കുന്നത്. ഞാൻ എല്ലാവരോടും പറയുന്നു, 132 കോടി ഭാരതീയരോടും പറയുന്നു, ഇതിൽ മലയാളം അറിയാവുന്നവർ നിങ്ങൾ, നിങ്ങൾ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മളുടെ പഴമയിലെ നന്മകളൊക്കെ എടുക്കുക, പുതിയ നന്മകളോട് ചേർക്കുക. എന്തൊരു രസമായിരിക്കുന്ന അറിയാമോ? അപ്പൊ പുതിയതിലെ കുഴപ്പങ്ങൾ പരിഹരിക്കാൻ പഴമയിലെ നന്മകൾ ഉപയോഗിക്കാം. പഴയതിലെ എല്ലാം ഉപയോഗിക്കേണ്ട, നന്മകൾ ചേർത്ത് ഇതിനോടുകൂടി ചേർക്കാം. എന്ത് മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും? ഇപ്പൊ മാറ്റമുണ്ട്. ഇപ്പൊ എവിടെ നമ്മൾ പ്രഭാഷണത്തിന് പോകുമ്പോഴും ഈ ഒരു മാസവും അടുത്ത മാസവും കൂടി ഒരു 10-15 സ്ഥലത്തെ SNDP മാത്രം SNDP പ്രോഗ്രാം ഉണ്ട്. മറ്റന്നാളെ കൊല്ലത്തുണ്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാക്കാഴത്തുണ്ട്, ആലപ്പുഴയിൽ കുറേയുണ്ട്, പെരുമ്പാവൂരുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. നാരായണ ഗുരുദേവനെ കഴിഞ്ഞ കാലഘട്ടത്തിലെ നന്മകൾ, ആധുനിക കാലഘട്ടത്തിലെ നന്മകളും കൂടി ചേർത്ത് പ്രിന്റഡ് നോട്ട് കൊടുത്ത് വിവരിക്കുമ്പോൾ സംഭവിക്കുന്നതാണത്. ഞാൻ വിഷയം മണിച്ചിരുന്നാണ് തുടങ്ങിയത്, അതുകൊണ്ട് നിങ്ങളോട് പറയുന്നു. നമുക്ക് ഒറ്റ ലക്ഷ്യം, ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഇടതുപക്ഷോ വലതുപക്ഷോ മധ്യപക്ഷോ ആരും ആവട്ടെ, ഞാൻ പറയുന്നത്, ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ വിചാരിക്കുന്നത്, ഞാൻ പഠിച്ചതും ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നത് മാത്രം ശരി എന്നുള്ളതല്ല. ശരി എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം അതെല്ലാം നമ്മൾ എടുക്കാം. ആനോ ഭദ്രാഹ ക്രതവോ എന്തു വിശ്വത, കഴിഞ്ഞ കാലഘട്ടത്തിലെ ശരികളും ഈ കാലഘട്ടത്തിലെ ശരികളും കൂടി ചേർക്കാം. അപ്പൊ ഡബിൾ ശരിയാവും, ഡബിൾ പ്രയോജനം ഉണ്ടാവും. മണിച്ചിത്ര താഴെ എന്നുള്ളതിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. പ്രണാമം.